ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആത്മാർത്ഥമാണ്, മക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു, അതും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ. അമേൻ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇന്ന് നമ്മൾ സ്വന്തമാക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ശക്തമായൊരു ആയുധം, നോട്ട്ബുക്ക് എടുത്തോ, ബൈബിൾ എടുത്തോ, പേന എടുത്തോ, എഴുതാൻ റെഡി ആയിക്കോ. ഹൃദയം പരിപൂർണമായും വചനത്തിന് മുൻപിലേക്ക് തുറന്നുകൊള്ളുക. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 9:2 നമുക്ക് വചനം പഠിക്കാം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രകാശം ഉദിച്ചു, ദൈവത്തിൻ്റെ പ്രകാശം. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അന്ധകാരത്തിലേക്ക് ആഴ്ന്നു പോകുന്ന നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ സ്വന്തം കുടുംബങ്ങൾ, നമ്മുടെ സ്വന്തം കുടുംബത്തിലേക്ക് നോക്കി അവിടെ എത്രമാത്രം പ്രകാശമുണ്ട് നമ്മുടെ കുടുംബത്തിൽ. ജീവിത പങ്കാളി, മക്കൾ, അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, നമ്മുടെ തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്നവരുടെ ബന്ധം, എങ്ങനെയാണ് നമ്മുടെ ജീവിതം? അന്ധകാരം നിറഞ്ഞതല്ലേ? കൂരിട്ട് നിറഞ്ഞതല്ലേ? ചിന്തിച്ചു നോക്കി, ചിന്തിച്ചു നോക്കി, ഹൃദയത്തിനുള്ളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ആത്മാർത്ഥമായ എങ്ങനെ ബന്ധം? ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ആത്മാർത്ഥമാണ്? മക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ബന്ധുമിത്രാദികൾ തമ്മിലുള്ള ബന്ധം, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം ഗാഢമാണ്, എത്രമാത്രം പ്രകാശപൂർണമാണ്, അല്ലേ? പലപ്പോഴും അന്ധകാരം നിറഞ്ഞതല്ലേ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം? എന്തോരം അന്ധകാരം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ, ഒത്തിരി പ്രശ്നങ്ങളില്ലേ? നമുക്ക് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈ വചനം ഹൃദയത്തിൽ സ്വന്തമാക്കി കർത്താവിന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം, ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 9:2 നീ പറഞ്ഞില്ലേ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടുവെന്നും, കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ പ്രകാശം ഉദിച്ചുവെന്നും. കർത്താവ്, എൻ്റെ കുടുംബം ഒരു കൂരിരുട്ടിലാണ്, എൻ്റെ ജീവിത പങ്കാളി കൂരിരുട്ടില്ല, എൻ്റെ മക്കൾ കൂരിരുട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് കൂരിരുട്ടില്ല, കർത്താവിൻ്റെ കൃഷി കൂരിരുട്ടില്ല. അവിടെ ഒരു പ്രകാശം പരക്കണം, ഒരു പുതിയ പ്രകാശം ഉദിക്കട്ടെ. കർത്താവെ, യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 9:2 വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞു പോയി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശമായി കർത്താവെ അങ്ങ് കടന്നു വരണമേ. ആമേൻ.